ജില്ലയിലെ മൺസൂൺ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, ശിഖരങ്ങൾ, കാഴ്ചമറക്കുന്ന സസ്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുവാൻ പൊതുമരാമത്ത് റോഡ്, NHLSGD എന്നിവർ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. ജില്ലയിലെ മൺസൂൺ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത്. റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, ശിഖരങ്ങൾ, കാഴ്ചമറയ്ക്കുന്ന സസ്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുവാൻ പൊതുമരാമത്ത് റോഡ്സ്, NHLSGD എന്നിവ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ അപകടകരമായുള്ള മരങ്ങൾ, ശിഖരങ്ങൾ എത്രയും വേഗം മുറിച്ച് നീക്കണം. ജില്ലയിലുള്ള അംഗനവാടികളുടെയും സ്കൂൾ ബസ്സുകളുടെയും ഫിറ്റ്നസ് വനിതാ ശിശു വികസന വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പുകൾ എന്നിവ ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയമായിരിക്കുന്നു. കെട്ടിടങ്ങൾ, അനുബന്ധ സൗകര്യങ്ങൾ, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ സ്കൂൾ വെഹിക്കിൾ സ്റ്റേഷൻ തുടങ്ങിയുള്ള വിഷയങ്ങൾ, അതെല്ലാം നല്ല രീതിയിൽ പരിശോധിച്ച് പോകാനായിട്ടുള്ള ഈ റോഡുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓടകൾ അടഞ്ഞു നിൽക്കുന്നതിന് വാദം ഫ്ലഡ് തോപ്പിടുകയും വെള്ളം കവിഞ്ഞുകയറുകയും ചെയ്യുന്ന സ്ഥിതി നമ്മുടെ മേഖലയിലെല്ലാം നിരന്തരമായി കാണുന്നു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ജില്ലാതല നിർവഹണ ഉദ്യോഗസ്ഥർ കൈക്കൊണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ കളക്ടർ വിശദീകരിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി വാഴത്തോപ്പ് GVHSS ഗ്രൗണ്ടിൽ May 9 മുതൽ 15 വരെ നടത്തിയ പ്രദർശന വിപണനമേളയുടെയും കലാപരിപാടികളുടെയും മികച്ച മാധ്യമ റിപ്പോർട്ടിംഗിന് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡ് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗത്തിൽ വിതരണം ചെയ്തു. കൂടാതെ സംസ്ഥാനതല റവന്യൂ കലോത്സവത്തിൽ വിജയികളായവരെയും മന്ത്രി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ പോലീസ് മേധാവി ആർ കറുപ്പസ്വാമി, ADM ഷൈജു പി ജേക്കബ്, ജില്ലാ വികസന കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ, ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.